അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിദീന ബിള്ളാഹ്. ബഹുമാനികളെ, സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അവിടുത്തെ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു പേര് സയ്യിദ്, ഇത് മുത്തനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമങ്ങൾക്കുള്ള ഒരു പേരാണ് സയ്യിദ്. സയ്യിദുൽ മുർസലീൻ അനസ് സയ്യിദ് മുത്തനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഞാൻ സയ്യിദാണ്. എന്താണ് സയ്യിദ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം? മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഖാസിമുർ റസ്സാഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുവല്ലദി യൽജഉ നാസു ഇലൈഹി ഫീ ഹവാഇജിഹിം, ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അഭയം കൊള്ളുന്ന നേതാവ്. ഇതാണ് സയ്യിദിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയാർത്ഥികളുടെ അഭയകേന്ദ്രമായിരുന്നു. അതാണ് സയ്യിദ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം. ഇവിടെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെയല്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അത് ഒരു പ്രബോധകർ മാത്രമാണ്. ആളുകൾക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്ന, ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന, ദീനിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മുസ്ലിയാരെ പോലെയുള്ള ആ റോളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രബോധകൻ മാത്രമാണ്. അതിലപ്പുറം ജനങ്ങളുടെ മറ്റ് വിഷയങ്ങളിൽ അവരുടെ കഷ്ടതകൾ നീക്കുന്നതിൽ, പ്രയാസങ്ങൾക്ക് സങ്കടപ്പാടുകൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിൽ, അവർക്ക് സാന്ത്വനം നൽകുന്നതിൽ, അവരുടെ സഹായങ്ങൾക്ക് പിന്തുണ, സഹായ തേട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൊന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾക്ക് ഒരു പ്രത്യേക റോളില്ല എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേകം ആളുകൾ, ബിദ്അത്തിൻ്റെ കക്ഷികളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. സങ്കടമാണ് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവിടുന്ന് തന്നെ പറഞ്ഞ ഹദീസ് നമുക്കറിയാം. നീണ്ട ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞാൻ ജനങ്ങളുടെ നേതാവാണ്, സയ്യിദാണ്, ജനങ്ങളുടെ അഭയകേന്ദ്രമാണ്. ഹൽ തദ്റൂന ലിമാദാക, എങ്ങനെയാണ് ഞാൻ അങ്ങനെ ആകുന്നത് എന്നൊരു ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ട് മഹ്ശറയിൽ നടക്കുന്ന ആ മഹാസംഭവം, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻഗാമികളായി കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ അരികിലേക്കെല്ലാം ആളുകൾ ഓടുന്നു. അങ്ങനെയുള്ളൊരു ചുറ്റുപാട്, ഒരു ഒരു സംഭവങ്ങൾ അല്ലാഹു തആല അവിടെ ഉണ്ടാക്കുന്നു. ആദ്യമേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം കണ്ടാൽ അത് മറ്റുള്ളവർക്കും കഴിയുമായിരുന്നു. മുത്തനബിയുടെ അരിക്കൽ ചെന്നപ്പോൾ അവിടുന്ന് പരിഹാരം പറഞ്ഞു കൊടുത്തു, വേറെ ഉള്ളവരും അതിന് പറ്റിയവരുണ്ട് എന്ന് ധരിക്കുമായിരുന്നു. അങ്ങനെ പോരാ, എല്ലാവരുടെയും മുമ്പിൽ മുകളിൽ സയ്യിദായി ഒരേ ഒരു നേതാവ്, അത് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉള്ളൂ എന്ന് സമൂഹത്തെ കൊണ്ട് എല്ലാവരെ കൊണ്ടും മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് മഖാമും മഹ്മൂദ് എന്ന ഒരു സ്റ്റാൻഡേർഡിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർത്താൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിച്ചപ്പോൾ ജനങ്ങളെല്ലാം ഭയവിഹ്വലരായി, വിഷമിതരായി എല്ലാ പ്രവാചകന്മാരെയും സമീപിക്കുകയാണ്. പല പ്രവാചകന്മാരിലേക്കും ചെന്നു. അവസാനം നിവൃത്തിയില്ലാതെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജനങ്ങളെല്ലാം ആശ്രയിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം അല്ലാഹു തആല സൃഷ്ടിക്കുമ്പോൾ പരിഹാരം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞതാണല്ലോ, അപ്പോൾ അന സയ്യിദുൽ ദിആദമ യൗമൽ ഖിയാമ, ഞാൻ അന്ത്യനാളിൽ സയ്യിദുൻ നാസ്, ജനങ്ങളുടെ സയ്യിദാണ്, അഭയ കേന്ദ്രമാണ്. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, നീണ്ട ഹദീസാണ്. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദായി മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നത് മുത്തനബിയുടെ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അന്ത്യനാളിലാണ് ആ പറഞ്ഞത്, അത് ദുന്യാവിലുള്ളതല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. കാരണം യൗമൽ ഖിയാമ എന്നവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല, തെറ്റിദ്ധരിക്കരുത്. ലിമനിൽ മുൽക്കുൽ യൗം, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്, അന്ത്യനാളിൽ ഇന്ന് ആർക്കാണോ അധികാരം, ലിമനിൽ മുൽക്കുല്യവും, ഇന്നേ ദിവസം ആർക്കാണ് അധികാരമുള്ളത്, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അത് ഖഹാറായ
അടക്കി ഒതുക്കി നിർത്തുന്ന ഏകനായ അള്ളാഹുവിന് മാത്രമാണ് എന്നല്ലാഹു മറുപടി പറയും. അവിടെ അള്ളാഹുത്താല ചോദിക്കുന്ന ചോദ്യം ഇന്ന് ആരുടെ കയ്യിലാണ് അധികാരമെന്നാണ്. സത്യത്തിൽ ദുനിയാവിലും അധികാരം അള്ളാഹുവിന്റെ അരികിൽ തന്നെയല്ലേ. പിന്നെന്താ ഇന്ന് എന്നവിടെ പ്രത്യേകം പറയാനുള്ള കാരണം? മൊത്തത്തിൽ ദുനിയാവിലാകട്ടെ, ആഖിറത്തിലാകട്ടെ, അന്ത്യനാളിലാകട്ടെ, കഴിഞ്ഞുപോയ കാലങ്ങളിലാകട്ടെ, അധികാരം ആർക്കാണോ എന്നല്ല ചോദ്യം, ഇന്നത്തെ ദിവസം അധികാരം ആരുടെ അരികിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഇന്നത്തെ ദിവസം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം? മറ്റ് സമയങ്ങളിൽ ഭൗതിക ലോകത്ത് ദുനിയാവിൽ പലരും ആ റോളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അധികാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പല ഭരണാധികാരികളും വന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആ റോളിൽ പറയാൻ പറ്റിയ ഒരാളുമില്ലാത്ത ഒരു സന്ദർഭം പരലോകമാണ്. അതുകൊണ്ട് അവിടെ പ്രത്യേകമായത് പറയുന്നതിന് ന്യായമുണ്ട്, എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇതേ പ്രകാരം മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭയകേന്ദ്രമാണെന്ന് വിശ്വസിക്കുന്ന നമ്മൾ, പക്ഷേ പല ആളുകളും അഭയകേന്ദ്രം ഞങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹോസ്പിറ്റലുകളാണെന്നോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരാണെന്നോ ഭൗതികരാണെന്നോ ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരാണ് അഭയകേന്ദ്രമെന്ന് അവകാശപ്പെടുന്നവരുണ്ടാകാം. പക്ഷേ പരലോകത്തെത്തുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു ചാൻസും അള്ളാഹുത്താല കൊടുക്കുന്നില്ല. ഒരേ ഒരു വ്യക്തിയിൽ മാത്രം അഭയകേന്ദ്രം എന്നുള്ള ആ മഹാവിശേഷണത്തെ അള്ളാഹുത്താല കാണിച്ചു കൊടുക്കുന്നു. ആ ഒരു പ്രത്യേകമായ സ്ഥാനത്ത് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു നിർത്തുന്നു. ഇതെന്തൊരു സ്ഥാനമാണ് സഹോദരന്മാരെ! അതുകൊണ്ട് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിൽ മാത്രമല്ല എപ്പോഴും സയ്യിദാണ്. അവിടുത്തെ അവിടുന്ന് പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദർസ് നടത്തിയ നേതാവ് ഉസ്താദ് മാത്രമല്ല, ഒട്ടകം കുത്തിയിരുന്നപ്പോൾ എഴുന്നേൽക്കാൻ കഴിയാതിരുന്നപ്പോൾ തൊഴിലാളികൾ തോട്ടത്തിൽ നിന്ന് തേടി വന്നത് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്കാണ്. ഇന്ന ഇബ്ലല്ലനാ ലഖഴിദുന യാ റസൂലല്ലാ, ഞങ്ങൾക്കുള്ള ഒട്ടകം എഴുന്നേൽക്കുന്ന നബിയെ ഇരുന്നു പോയി, എന്തു ചെയ്യും? ജെ സി ബി കൊണ്ടുവരാൻ പറ്റുമോ? എന്തു ചെയ്യും? മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതിനൊന്നും ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഇവിടെ ദർസ് നടത്താമെന്ന ആളാണ്, എനിക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ, അതൊക്കെ ഇങ്ങോട്ട് വരല് ശിർക്കാണ്, വിദഗ്ധാണ്, നിങ്ങൾ അതൊക്കെ അതിൻ്റെ തൊഴിലാളികളുടെ അരികിലേക്ക് പോടോ, കലാശിക്കാരുടെ അരികിലേക്ക് പോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചേക്കുകയല്ല ചെയ്തത്. മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ പോയി. ആ ഒട്ടകം മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ എഴുന്നേൽക്കുന്നു. ഇത് വിശ്വസിക്കുന്ന സ്വഭാവത്താണ്. മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദാണ്, അഭയ കേന്ദ്രമാണ്, എല്ലാ വിഷയങ്ങൾക്കും സങ്കീർണതകൾക്കും പരിഹാരം നൽകുന്ന നേതാവാണെന്ന് വിശ്വസിക്കുന്ന സമൂഹമാണ് സ്വഹാബത്ത്. ഈ സ്വഹാബത്തിന്റെ ഈമാനാണ് ശരിയായ മുത്തനബിയെ കൊണ്ടുള്ള വിശ്വാസം. ആമിനോ കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് നമ്മോടുള്ള പരിശുദ്ധ ഖുർആനിലെ ആജ്ഞ. അതുകൊണ്ട് സ്വഹാബത്ത് മുത്തനബിയിൽ വിശ്വസിച്ച എല്ലാ ഗുണങ്ങളും നമ്മൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വകവെച്ചു കൊടുത്തുകൊണ്ട് വിശ്വസിക്കണം, അപ്പോഴേ മുത്തനബിയിലുള്ള വിശ്വാസമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കാതെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷ ഗുണങ്ങളും സമ്മതിച്ചുകൊണ്ട് വിശ്വസിക്കണം. ഇതേ പ്രകാരം മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സമ്മേളിച്ചിട്ടുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളെ കൊണ്ടും വിശ്വസിക്കണം. അപ്പോൾ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വെറും ഒരു ഇൽമ് പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദ് മാത്രമല്ല, ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന അവരുടെ ഒരു അഭയ കേന്ദ്രവും കൂടെയായിരുന്നു. ഞാൻ ഇനിയും നീട്ടിപ്പോകുന്നില്ല. ഇൻഷാ അല്ലാ സയ്യിദിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ, സയ്യിദുൽ മുർസലീനുണ്ട്, അതുപോലുള്ള വിഷയങ്ങളുണ്ട്, കുറച്ച് സയ്യിദുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയണം. അർഹമുർ റാഹിമിന റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.